പൗരത്വ വിഷയത്തിൽ ലക്നൌവിലെ നദ്വ കോളേജിലും സംഘർഷം. പോലീസും പ്രക്ഷോഭകരും ഏറ്റുമുട്ടി. പ്രബോധാണ് ചേരുന്നത്. പ്രബോധ്, ജാമിയ മിലിയ അലിഗഡ്, അതിനുശേഷം ലക്നൌവിലും വലിയ ജനക്കൂട്ടം തന്നെയുണ്ട്. എന്താണ് അടുത്ത അവസ്ഥ? ഗോപി, ഉത്തർപ്രദേശിലെ മറ്റ് ക്യാമ്പസുകളിലേക്ക് കൂടി സംഘർഷം വ്യാപിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ലക്നൌവിലെ നദ്വൽ ഉൽമ അറബി കോളേജിലെ ആ ദൃശ്യങ്ങളാണ്. ഇന്ന് രാവിലെയാണ് വിദ്യാർത്ഥി ഐക്യം ജാമ്യയിലെ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയും പ്രതിഷേധിച്ചുകൊണ്ട് പ്രകടനമായി ക്യാമ്പസിന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചത്. ഇത് പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. വിദ്യാർത്ഥികളെ ക്യാമ്പസ് വിട്ട് പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്ന് പോലീസ് നിലപാടെടുത്തു. തുടർന്ന് ഏതാണ്ട് അരമണിക്കൂറോളം നേരമായി ഇപ്പോൾ ഇരു ഏറ്റുമുട്ടൽ തുടരുകയാണ്. പോലീസിന് നേരെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് കല്ലേറുണ്ടാകുന്നു. തിരിച്ച് പോലീസും ക്യാമ്പസിലേക്ക് കല്ലെറിയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. മറ്റ് ഉത്തർപ്രദേശിലെ തന്നെ മറ്റ് ക്യാമ്പസുകളിലേക്ക് കൂടി സംഘർഷം വ്യാപിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. എന്തായാലും സംഘർഷം എന്ന് പറയുമ്പോഴും ഇപ്പൊ ജാമ്യയിൽ സംഭവിച്ചും പ്രകടനമായി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു, അവരെ പോലീസ് തടയുന്നു, പിന്നീടാണ് സംഘർഷം ഉണ്ടാകുന്നത് അല്ലേ? ഒരു പ്രകടനത്തിന് പോലും അവസരം നിഷേധിക്കുമ്പോഴാണ് സംഭവങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത്. തീർച്ചയായും രാവിലെ 10 മണിയോടുകൂടി വിദ്യാർത്ഥി ഐക്യം എന്ന ബാനറിൽ പ്രതിഷേധ പ്രകടനവുമായി ക്യാമ്പസിന് പുറത്തേക്ക് എത്താൻ ശ്രമിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് പോലീസ് ഗേറ്റുകൾ അടച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ പുറത്തേക്ക് കടത്തിവിടില്ല എന്ന് പ്രഖ്യാപിച്ചത്. ഇതാണ് സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. ഇപ്പോഴും വിദ്യാർത്ഥികൾ പൂർണ്ണമായും ക്യാമ്പസിനകത്താണ്. ഇരുവശത്തായി നിന്നുകൊണ്ട് വിദ്യാർത്ഥികളും പോലീസും ഇരുവശത്തായി നിന്ന് പരസ്പരം കല്ലെറിയുന്ന കാഴ്ചയാണ് നമുക്ക് ലക്നൌവിൽ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. 200-ഓളം വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ സംഭരിച്ചിട്ടുണ്ട്. കൂടുതൽ ഒരു നദ്വൽ ഉൽമ അറബി കോളേജ് എന്ന് പറയുന്നത് 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയ ക്യാമ്പസാണ്. അതുകൊണ്ട് തന്നെ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കൂടുതൽ പോലീസ് സന്നാഹത്തെയും ഈ ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 10 മണിയോടുകൂടി ആരംഭിച്ച സംഘർഷം ഇപ്പോൾ 1.5 മണിക്കൂറോളം പിന്നിടുന്നു. ഇരുവിഭാഗവും പരസ്പരം കല്ലെറിഞ്ഞുകൊണ്ട് ക്യാമ്പസിന്റെ കവാടത്തിൽ നിൽക്കുകയാണ്. ഈ പ്രബോധ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ക്യാമ്പസുകളിലേക്ക് ഈ പ്രതിഷേധം വരുന്നുണ്ട്. ജാമിയ മിലിയയിലുണ്ടായ സംഘർഷത്തിൻ്റെ പ്രതിഷേധം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവിടെയും പോലീസ് അവസാനം ഇരിച്ചു കയറി ഉള്ളേ കയറി. ഇപ്പോൾ വൈസ് ചാൻസലർ പറഞ്ഞത് കേട്ടില്ലേ, കുട്ടികൾ അതിഭീകരമായി വർദ്ധിക്കുകയായിരുന്നു ഒരു കാരണമില്ലാതെ എന്ന്. അതായത് സമരത്തിൽ പങ്കെടുക്കാത്ത കുട്ടികളെ പോലും മർദ്ദിച്ചു, ലൈബ്രറി കയറി നശിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇത് പോലീസിൻ്റെ ഒരു സ്ട്രാറ്റജിതാണോ, ഇതിലേക്ക് പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ കോളേജിനുള്ളിൽ കയറി തല്ലുക? അതാണോ വിവിധ സർവകലാശാലയിൽ പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പോലീസിന്റെ അടുത്ത് നീക്കുമെന്നത് ഏറെ നിർണായകമോ? എന്തായാലും ഗോപി സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപക്ഷെ പോലീസ് ക്യാമ്പസിനുള്ളിലേക്ക് കയറാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. കൂടുതൽ പോലീസിനെ ഈ കോളേജിന്റെ ക്യാമ്പസിന്റെ ഇപ്പൊ 3 വശത്തേക്കും മറ്റ് വശങ്ങളിലേക്ക് കൂടി വിന്യസിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും പോലീസിന്റെ ഒരു നടപടി ഉണ്ടാവുക. എന്നാൽ ഇന്ന് രാവിലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ക്യാമ്പസുകളിൽ ഒരു കാരണവശാലും സംഘർഷം അനുവദിക്കില്ലെന്നും സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് മാത്രമേ ഉത്തർപ്രദേശിൽ സ്ഥാനമുള്ളൂ എന്നും പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റ് ക്യാമ്പസുകളിലേക്ക് കൂടി പോലീസ് നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോൾ വർദ്ധിക്കുന്നത്. വിവിധ ഉത്തർപ്രദേശിലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമാനമായ രീതിയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിന് പുറത്തും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്യാമ്പസുകളിൽ പ്രതിഷേധം നടക്കുകയാണ്. IIT അടക്കമുള്ള ബാംഗ്ലൂർ IIT പ്രതിഷേധമുണ്ട്. ബാംഗ്ലൂർ IIT നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ കൊച്ചിയിൽ കുസാറ്റിൽ പ്രതിഷേധം, ഇത് യുവജനങ്ങളുടെ പ്രതിഷേധമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും. ഇന്നലെ ജാമ്യ മിലിയ സംഭവത്തിൽ പോലീസ് നടപടിയാണ് ഒരുപക്ഷെ വിദ്യാർത്ഥി സമൂഹത്തെ ഇത്രയേറെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക എന്ന് കരുതുന്നു. വിദ്യാർത്ഥികളെ തല്ലിച്ചാഴ്ച പോലീസിനെതിരെ ഉള്ള പ്രതിഷേധവും ഇതിൻ്റെ ഭാഗമായി കൂടി ചേരുമ്പോൾ അത് വലിയ രീതിയിലുള്ള യുവജന പ്രക്ഷോഭമായി മാറുകയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. പ്രബോധ്, മറ്റിടങ്ങളിലെ പ്രക്ഷോഭം കൂടി. ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ പ്രതിഷേധമുണ്ടായത് മഹാരാഷ്ട്രയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലാണ്. ഇന്ന് രാവിലെ മുതൽ വിദ്യാർത്ഥികൾ ക്ലാസ് ബഹിഷ്കരിച്ച് ജാമ്യയിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ക്ലാസ് ബഹിഷ്കരിച്ച് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് മറ്റുന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ന് വൈകുന്നേരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉന്നത മാനേജ്മെന്റ് സ്ഥാപനമായ IIM അഹമ്മദാബാദിൽ വിദ്യാർത്ഥികൾ 4 മണിക്ക് പ്രതിഷേധ പ്രകടനത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. IIT ബാംഗ്ലൂരിലെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞു. സമാനമായി മദ്രാസ് IIT യിലും ഇന്ന് വിദ്യാർത്ഥി
സംഘടനകളുടെ പ്രതിഷേധ പ്രകടനങ്ങൾ വെച്ചിട്ടുണ്ട്. കൂടുതൽ വിവിധ ദിനങ്ങളിലെ വിഷയങ്ങളും വാർത്തകളും കാണുമ്പോൾ കുസാറ്റിന്റെ വിഷയം നമ്മൾ കണ്ടു, ഒരു പ്രത്യേക രാഷ്ട്രീയ നേതൃത്വമില്ലാതെ യുവാക്കൾ കൂട്ടായി ഇറങ്ങുന്നു, യുവജനങ്ങൾ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു എന്നൊരു സാഹചര്യമല്ലേ മൊത്തം കാണുന്നത്? അതോ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള സംഘടിത സ്വഭാവം ഉണ്ടോ? അത്ര വലിയ സംഘടിതമായ ഒരു സ്വഭാവമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നദുൽ ഉൽമ അറബിക് കോളേജിലെ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കുന്നത് വിദ്യാർത്ഥി ഐക്യം ചിന്താപാതം എന്നാണ്. അതായത് വിദ്യാർത്ഥികൾ ഒറ്റയ്ക്ക്, ഒരുപാട് കോളേജിലുണ്ട്, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്, എല്ലാതരം വിദ്യാർത്ഥികളുമുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുമുണ്ട്. അവര് ഒരു വലിയ വിദ്യാർത്ഥി പ്രതിഷേധമായി മാറുന്ന കാഴ്ച അല്ലേ? തീർച്ചയായും വലിയ തോതിലുള്ള ഒരു രാജ്യത്താകമാനം ഒരു വിദ്യാർത്ഥി പ്രതിഷേധമാകുന്ന കാഴ്ചയാണ്. നമ്മൾ മുൻപ് ജെ എൻ യു സമരം ഉണ്ടായപ്പോഴും മറ്റും ഉണ്ടാവാത്ത രീതിയിലുള്ള വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം രാജ്യത്തിന്റെ വിവിധ ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നു വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ചും നമുക്ക് ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഐ ഐ ടി, ഐ എം പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തരം പ്രതിഷേധങ്ങൾ കണ്ട് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ ഈ ക്യാമ്പസുകളിൽ നിന്ന് കാണുന്നത്. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ജാമ്യയിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിശ്ചയ സമയത്ത് പ്രതിഷേധിക്കുക എന്ന നടപടിയിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനം, അവിടുത്തെ വിദ്യാർത്ഥികൾ ഒന്നടക്കം ക്ലാസ് മുറികൾ ബഹിഷ്കരിച്ച് സമരത്തിലെ ക്യാമ്പസിൽ പ്രകടനം നടത്തുകയാണ് ഇപ്പോൾ. അത്തരത്തിൽ എല്ലാ വിദ്യാഭ്യാസ രാജ്യത്തെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രതിഷേധം വ്യാപകമാവുകയാണ്. ഇപ്പോൾ ഡി ജി പി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം.